വെൽക്കം യു ഓൾ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിലെ മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്: കോഡ് ഫംഗ്ഷണൽ ടെസ്റ്റിംഗ്, കോഡ് കവറേജ് ടെസ്റ്റിംഗ് ആൻഡ് കോഡ് കോംപ്ലക്സിറ്റി ടെസ്റ്റിംഗ്. അതിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കോഡ് കവറേജ് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കോഡ് കവറേജ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ സോഴ്സ് കോഡ് അല്ലെങ്കിൽ നമ്മൾ എഴുതിയ പ്രോഗ്രാം കൺസിഡർ ചെയ്യുക. ഈ പ്രോഗ്രാമിൻ്റെ എത്ര ശതമാനം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി എത്ര ശതമാനം ടെസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതായത് മൊത്തം 100% ഞാനൊരു 75% ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ബാക്കി ഇനിയൊരു 25% കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ നമ്മൾ പറയുന്നതിനെ, ക്വാണ്ടിറ്റേറ്റീവ് മീൻസിൽ പറയുന്നതിനെയാണ് കോഡ് കവറേജ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ, ഒരു വ്യക്തമായ ധാരണ നമ്മൾക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമുക്കറിയാൻ പറ്റും ഇനി എത്ര എത്ര പെർസെൻറ്റേജ് ഓഫ് ടെസ്റ്റിംഗ് ബാക്കിയാണ്, എത്ര ഭാഗം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എത്ര ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു, ഇനി എത്ര ഭാഗം കവർ ചെയ്യാൻ ബാക്കിയുണ്ട്. കവർ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ എത്രത്തോളം ടെസ്റ്റിംഗ് ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കോഡ് കവറേജ് ടെസ്റ്റിംഗ്. അണ്ടർസ്റ്റാൻഡിങ് ഹൗ മച്ച് ഓഫ് ദ പോർഷൻ ഓഫ് ദ പ്രോഗ്രാം ഹാസ് ബീൻ ടെസ്റ്റഡ് ആൻഡ് വാട്ട് പോർഷൻ ഓഫ് ദ പ്രോഗ്രാം ഈസ് ബീങ് ലെഫ്റ്റ് ടു ബി ടെസ്റ്റഡ്. ഓക്കെ, അടുത്തതായിട്ട് കോഡ് കവറേജ് ടെസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ റീസൺ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കോഡ് കവറേജ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്? മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ എഫിഷ്യൻസി മെഷറ് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയർ എത്രത്തോളം കേപ്പബിളാണ്, എത്രത്തോളം ബെനിഫിഷ്യലാണ്, എത്രത്തോളം യൂസ്ഫുള്ളാണ്, ഇത് അറിയാൻ നമുക്ക് പറ്റുന്നു. രണ്ട്, ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻ്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയുന്നു എത്ര പെർസെൻറ്റേജ് ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി എത്ര പെർസെൻറ്റേജ് ടെസ്റ്റിങ്ങിന് ബാക്കിയുണ്ട്. വ്യക്തമായ ധാരണയാണ് ഒരു പ്രോഗ്രാമറിന് കൊടുക്കുന്നത്. മൂന്ന്, ഡിഗ്രി ടു വിച്ച് ദ സോഴ്സ് കോഡ് ഹാസ് ബീൻ ടെസ്റ്റഡ്. അതായത് എത്രത്തോളം നമ്മൾ ഇതിനെ വിലയിരുത്തിക്കഴിഞ്ഞു, നമ്മുടെ കൈവശമുള്ള ഈ സോഫ്റ്റ്വെയറിനെ എത്രത്തോളം വിലയിരുത്തിക്കഴിഞ്ഞു, എത്ര ഭാഗം നമ്മൾ ടെസ്റ്റ് ചെയ്ത് 100% സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞു, ഇനി എത്ര ഭാഗം കൂടി ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിനെ നമുക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീസൺസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് കോഡ് കവറേജ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി എത്ര ടൈപ്പ് ഓഫ് കോഡ് കവറേജ് മെത്തേഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? മൊത്തം 4 ടൈപ്പ് ഓഫ് കോഡ് കവറേജുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ്. സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സ് കോഡിൽ മൊത്തം എത്ര ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടോ, അതിൽ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളാവാം, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, ഓപ്പണിംഗ് ബ്രാക്കറ്റ്സ് ആവാം, ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് ആവാം, എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ പ്രോഗ്രാമിൽ എത്ര വ്യത്യസ്തമായ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ടോ, ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും നമ്മൾ എടുത്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും മൊത്തം ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു, അതിൽ ഇത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി ടെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താണെന്ന് ചോദിച്ചാൽ പാത്ത് കവറേജ്. പാത്ത് കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ ഒരുപാട് പാത്തുകൾ കാണും. ഇപ്പോൾ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ഈ പാത്തായിരിക്കും ഫോളോ ചെയ്യുന്നത്, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മറ്റൊരു പാത്തായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ എത്ര വ്യത്യസ്തമായ പാത്തുകൾ നമ്മുടെ പ്രോഗ്രാമിലുണ്ടോ എല്ലാ പാത്തുകളും ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നാണ് പാത്ത് കവറേജിൽ പറയുന്നത്. അടുത്ത കണ്ടീഷൻ കവറേജാണ്. കണ്ടീഷൻ കവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മുടെ പ്രോഗ്രാമിൽ ഒരു വൈൽ ലൂപ്പ് ഉണ്ടെന്ന് കരുതുക. വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പോ ഡു വൈൽ ലൂപ്പോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ലൂപ്പിംഗ് സ്ട്രക്ചർ ഉണ്ടെന്ന് കരുതുക. ആ ലൂപ്പിംഗ് സ്ട്രക്ചറിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമല്ലോ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമായിരിക്കും ലൂപ്പിനുള്ളിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യപ്പെടുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്
എത്ര തവണ ഈ കണ്ടീഷൻ ട്രൂ ആകുന്നു. കണ്ടീഷൻ ട്രൂ ആകുന്ന സമയങ്ങളിൽ ലൂപ്പ് കറക്റ്റായി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടീഷൻ കവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ലൂപ്പ് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ, കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മൊത്തം എത്ര ഐട്രേഷൻസ് ആണുള്ളത്, എല്ലാ ഐട്രേഷൻസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ലൂപ്പുകളിലെ കണ്ടീഷനുകൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടീഷൻ കവറേജ് എന്ന് പറയുന്നത്. ലൂപ്പ് മാത്രമല്ല, ഇപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഇങ്ങനെയും വരാം. അതായത് ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, എന്നിട്ടൊരു ലോജിക്കൽ ആൻഡ് പറഞ്ഞിട്ട് സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അർത്ഥം ആദ്യത്തെ കണ്ടീഷനും ട്രൂ ആകണം, രണ്ടാമത്തെ കണ്ടീഷനും ട്രൂ ആകണം. ഒന്നിലധികം കണ്ടീഷൻസ് കൊടുത്ത് അവരെ ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം രണ്ട് കണ്ടീഷനും ട്രൂ ആയാലേ കോഡ് എക്സിക്യൂട്ട് ചെയ്യാവൂ. ഇനി ഫസ്റ്റ് കണ്ടീഷൻ എഴുതിയ ശേഷം ഞാൻ അതിനെ ഓർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് സെക്കൻഡ് കണ്ടീഷൻ എഴുതി. ഇങ്ങനെ എഴുതിയാൽ ഇതിൻ്റെ അർത്ഥം ഒന്നുകിൽ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആകാം, അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആവാം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ എത്രത്തോളം ഭംഗിയായി നമ്മുടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്യപ്പെടുന്നുണ്ടോ, കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളാണോ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്, കണ്ടീഷൻ ഫോൾസ് ആവുമ്പോൾ ശരിക്കും എക്സിറ്റ് നടക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ കണ്ടീഷൻ റിലേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റുകളെ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടീഷൻ കവറേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫംഗ്ഷൻ കവറേജ്. ഫംഗ്ഷൻ കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ തന്നെ ഒരുപാട് ഫംഗ്ഷനുകൾ കാണും. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം ആണെങ്കിൽ അതിനകത്ത് സം കണ്ടുപിടിക്കാനൊരു ഫംഗ്ഷൻ കാണും, ഡിഫറൻസ് കണ്ടുപിടിക്കാനൊരു ഫംഗ്ഷൻ കാണും, പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനൊരു ഫംഗ്ഷൻ കാണും. അങ്ങനെ വ്യത്യസ്തമായ ഫംഗ്ഷനുകളുടെ ഒരു കളക്ഷനാണല്ലോ നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ എത്ര ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിലും ഓരോ ഫംഗ്ഷനും കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ കവറേജ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ പ്രോഗ്രാമിൽ മൊത്തം 3 ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നു, അതിലെ 2 ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്നുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എത്ര ഫംഗ്ഷനുകൾ ഉണ്ടെന്നും അതിൽ എത്ര എണ്ണം ചെക്ക് ചെയ്തുവെന്നും ഇനി എത്ര എണ്ണം ബാക്കിയുണ്ടെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ കവറേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം 4 കോഡ് കവറേജ് മെത്തേഡുകളാണ് പ്രോഗ്രാമിലെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റുകളെ ടെസ്റ്റ് ചെയ്ത് പോകുന്നതിനെ സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് എന്നും, പ്രോഗ്രാമിലുള്ള വ്യത്യസ്തമായ പാത്തുകളെ ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തുന്നതിനെ പാത്ത് കവറേജ് എന്നും, പ്രോഗ്രാമിലുള്ള എല്ലാ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിനെ കണ്ടീഷൻ കവറേജ് എന്നും, പ്രോഗ്രാമിലെ വ്യത്യസ്തമായ ഫംഗ്ഷനുകളെ തിരിച്ചറിഞ്ഞ് അവയെ എക്സിക്യൂട്ട് ചെയ്ത് പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്ന മെത്തേഡിനെ നമ്മൾ ഫംഗ്ഷൻ കവറേജ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ 4 കവറേജുകൾ കൂടി ചേരുമ്പോഴാണ് അതിനെ കോഡ് കവറേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ.